നമസ്കാരം, വണിജ്യ മലയാളത്തിലേക്ക് സ്വാഗതം. നടൻ സുശാന്ത് സിംഗിന്റെ ആത്മഹത്യയോടെ ബോളിവുഡിലെ താരലോബിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ കൂടുതൽ പുറത്തേക്ക് വരികയാണ്. പ്രമുഖ സംവിധായകൻ അനുരാഗ് കശ്യപിന്റെ സഹോദരൻ അഭിനവ് കശ്യപിന്റെ വെളിപ്പെടുത്തൽ ബോളിവുഡിനെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. തന്റെ കരിയർ തകർത്തത് സൽമാൻഖാനും കുടുംബവും ചേർന്നാണെന്ന് ഇദ്ദേഹം ഉന്നയിക്കുന്നു. ആദ്യ ചിത്രം തൊട്ട് തന്റെ ജീവിതത്തിൽ അവർ നടത്തിയ ഇടപെടലുകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കശ്യപ്. അതേസമയം ഇത് വലിയ വിവാദവുമായിരിക്കുകയാണ്. സർക്കാരിനോട് സുശാന്തിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുശാന്ത്, നിങ്ങൾ വിശ്രമിക്കും, പക്ഷേ നിങ്ങളുടെ പോരാട്ടം തുടരും. സുശാന്തിന്റെ മരണം ഞങ്ങളൊക്കെ നേരിടുന്ന വലിയൊരു കാര്യത്തെ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. മീ ടു മൂവ്മെന്റ് പോലെയുള്ള മൂവ്മെന്റുകൾ ഇനി ഈ സംഭവത്തിന് തുടക്കമാകും. എത്രയോ മോശം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും പുറത്തുവരുമെന്നും അഭിനവ് പറഞ്ഞു. ആദ്യം പറയാനുള്ളത് കരൺ ജോഹറിന്റെ ഉടമസ്ഥതയിലുള്ള യഷ് രാജ് ഫിലിംസിന്റെ ടാലന്റ് ഏജൻസിയെക്കുറിച്ചാണ്. സുശാന്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതവരാണ്. അത് ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇവർ ഒരിക്കലും ഒരു നടന്റെ കരിയർ നന്നാക്കാൻ ശ്രമിക്കില്ല, പകരം നിങ്ങളുടെ കരിയറാണ് ഇല്ലാതാക്കുക. ഇതൊരു ദശാബ്ദത്തോളം ഞാൻ അനുഭവിച്ചതാണ്. ഓരോ ടാലന്റ് മാനേജറും ഏജൻസിയും മരണത്തിലേക്കുള്ള കുരുക്കാണ് നടന്മാർക്ക്. വൈറ്റ് കോളർ ദലാൽമാരാണ് ഇവരെന്നും അഭിനവ് കുറ്റപ്പെടുത്തി. 10 വർഷക്കാലം ഒരു സിനിമ ചെയ്തത് കൊണ്ട് ഞാൻ അനുഭവിച്ചത് പറഞ്ഞറിയിക്കാനാവില്ല. അർബാസ് ഖാനൊപ്പം ചേർന്ന് സൽമാൻഖാനെ നായകനാക്കി ഞാൻ ദബാങ് ചെയ്തു. എന്നാൽ അതിൻ്റെ 2 ഭാഗം ഞാൻ ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു. അതിന് കാരണം അർബാസ് ഖാനും സൊഹൈൽ ഖാനുമായുള്ള പ്രശ്നങ്ങളാണ്. സൽമാന്റെ കുടുംബം എൻ്റെ കരിയർ ഭയപ്പെടുത്തി നിയന്ത്രിക്കാനാണ് ശ്രമിച്ചത്. ഇവർ ശരിക്കും മാഫിയയാണ്. ദബാങ് നന്നായി ഓടിയതോടെ നിരവധി അവസരങ്ങൾ എനിക്കുണ്ടായിരുന്നു. ശ്രീ അഷ്ടവിനായക് നിർമ്മാണ കമ്പനിയുമായി ഞാനൊരു ചിത്രം പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ഈ മാഫിയ, അതായത് സൽമാന്റെ കുടുംബം, അതിൻ്റെ ഉടമ രാജ് മേത്തയെ വിളിച്ച് ഭയപ്പെടുത്തി. എന്നെ വെച്ച് സിനിമ ചെയ്താൽ പിന്നെ തീർന്നെന്ന രീതിയിലായിരുന്നു ഭീഷണി. പിന്നീട് വയാക്കോമുമായി സഹകരിച്ച് സിനിമ ചെയ്യാനുള്ള ശ്രമത്തെയും അവർ തകർത്തു. അഡ്വാൻസ് പണവും പലിശയും ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എനിക്കൊപ്പം ഉറച്ചു നിന്നത് റിലയൻസ് മാത്രമാണ്. എൻ്റെ 2-ാമത്തെ ചിത്രം ബേഷറമിനെ പരമാവധി തകർക്കാനായിരുന്നു ഇവരുടെ ശ്രമം. നെഗറ്റീവ് ക്യാമ്പയിൻ PR വഴി ഇവർ സ്ഥിരമായി നടത്തിയിരുന്നു. വിതരണക്കാരെ വരെ ഇത് ഭയപ്പെടുത്തിയിരുന്നു. പലരും ഈ ചിത്രം പ്രദർശനത്തിനെടുക്കാൻ പോലും ഭയന്നു. ഈ ചിത്രം എന്നിട്ടും 58 കോടിയോളം നേടി. ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് നിരക്കുകൾ അട്ടിമറിക്കാനും സൽമാൻഖാൻ ശ്രമിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ എൻ്റെ ബിസിനസ്സുകളും സംരംഭങ്ങളും അവർ തകർത്തു. തൻ്റെ കുടുംബത്തിന് പുറമെ ബോളിവുഡിലെ മറ്റു പലരെയും നിയന്ത്രിക്കുന്നതും സൽമാൻഖാനാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇവർ ദുർനടപ്പിലൂടെയാണ് പണം സമ്പാദിച്ചത്. ഇതിലൂടെ രാഷ്ട്രീയ സ്വാധീനം അവർ നേടിയെടുത്തിട്ടുണ്ട്. അധോലോകവുമായി ഇവർക്ക് ബന്ധമുണ്ട്. സുശാന്തിനെ പോലെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവരോട് എന്തു വന്നാലും വിട്ടുകൊടുക്കാൻ ഞാനില്ല. ഇനിയും നിരപരാധികൾ ബോളിവുഡിൽ മരിച്ചു വീഴാൻ പാടില്ലെന്നും അഭിനവ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.